അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ ഇടവേളക്ക് ശേഷം ഇന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നോ? പിന്നെന്താ, കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു കുടിരിക്കലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുടിരിക്കൽ ആരുതെന്നറിയൻ്റെ കുഞ്ഞാമ്മാൻ്റെ കുടിരിക്കലാണ്. എൻ്റെ കുഞ്ഞാമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ രണ്ട് കുഞ്ഞാമ്മമാരാണ് ഉള്ളത്. അതിൽ ചെറിയ കുഞ്ഞാമ്മേൻ്റെയാണ്, എട്ടുമ്മാൻ്റെ ചെറിയ അനിയത്തിൻ്റെ വീട് വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്ക് നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ബിസ്മിയിൽ കയറിക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞാനും മക്കളും മൂന്നാളും കൂടെയാണ് പോണത്. അപ്പോൾ അജുമോനും ഞാനുമാണ് കടയിൽ കയറിക്കണത്. മറ്റൊരു രണ്ടാളും വണ്ടി തന്നെ ഇരുന്നിക്കുകയാണ്. കയറിയിട്ട് അജു പിന്നെന്താ, അവനക്ക് നൂഡിൽസ് വാങ്ങണമെന്നും പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോയി. ഞാനാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക, എന്താ അപ്പോൾ വാങ്ങുകയെന്ന് കരുതിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഏതായാലും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടികളാണ് വാങ്ങിയത്. അപ്പോൾ കുഞ്ഞാമ്മ പറഞ്ഞിരുന്നു ഒന്നും വാങ്ങണ്ട കേട്ടോ, ഒന്നും കൊണ്ടണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവൽക്കൊന്നും ആവശ്യമില്ല, സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കാക്കു പറഞ്ഞു ഒന്നും കൊണ്ടുപോവാതെ പോകണ്ട. പിന്നെ എന്താ അവിടെ ആവശ്യം ചോദിച്ചോക്കെ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞു. ചോദിച്ചാൽ വേണ്ടാന്ന് തന്നെ പറയാം, ഒന്നും വേണ്ടെന്നും കൊണ്ടണ്ടെന്ന് തന്നെയാണ് പറയുക. അപ്പം ഞാൻ ഇത് വാങ്ങിക്കാണ്ട് പോ നിൽക്കുകയാണ്. പിന്നെ ചെറിയൊരു വീടാണ്, അപ്പോൾ ഒരുപാട് സാധനങ്ങൾ, വലിയ സാധനങ്ങളൊന്നും വലുതെന്തെങ്കിലും വാങ്ങിയാലൊന്നും കൊണ്ടുവന്ന് ഇടാന് സ്ഥലമല്ല. ചെറിയൊരു വീടാണ്. പിന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവർക്ക് ആദ്യം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അത് ഒരു ഓടിട്ട ഒരു പഴയൊരു വീട് വാങ്ങിയതായിരുന്നു. അതിലിപ്പോൾ കുറേ കാലം ഒരു താമസിച്ച് പിന്നെ അത് പൊളിഞ്ഞാടി. അപ്പോൾ അങ്ങനെ അത് പൊളിച്ച് വാടകപ്പേരിക്ക് പോയി. പിന്നെ വാടക ഇങ്ങനെ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു തൽക്കാലം ഒരു ഷെഡ് വെച്ചിട്ട് ഷീറ്റൊക്കെ മേഞ്ഞിട്ട് ഒരു എന്താ ചെറിയൊരു വീടുണ്ടാക്കിയിട്ടേക്ക് മാറിയിട്ട് പിന്നെ സാവധാനം ഇങ്ങനെ പെര കയറ്റാന്നും പറഞ്ഞിട്ട് എൻ്റെ അപ്പുറത്തേക്ക് ഇനി സ്ഥലമുണ്ട്, രണ്ട് വീടൊക്കെ അല്ല സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ തൽക്കാലം ഇപ്പോൾ ചെറിയ ഷീറ്റ് ഒക്കെ മേഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തായാലും വീടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയൊരു വീടാണെങ്കിലും നല്ല സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീടാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ എത്തി. എൻ്റെ മക്കളും അനിയത്തിയോളം മക്കളും ഒക്കെ കൂടെ നിന്നിട്ട് സൊറ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വരാനേ കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ മറ്റേലൊക്കെ നേരത്തെത്തിയിട്ടുണ്ടായിരുന്നു, അനിയത്തിയൊക്കെ നേരത്തെത്തി. പിന്നെ കുഞ്ഞാമ്മാൻ്റെ മറ്റേ കുഞ്ഞാമ്മാൻ്റെ മക്കളൊക്കെ വന്ന് പോവുകയും ചെയ്തു, ഓരെയൊന്നും കാണാൻ പറ്റിയില്ല. ഓരൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു. മറ്റേ കുഞ്ഞാമ്മക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ ഓര് പെൺകുട്ടികളൊക്കെ നേരത്തെ വന്ന ഒരു കുട്ടിക്ക് മദ്രസ ഉണ്ട് ഉള്ളതുകൊണ്ട് ഉച്ചക്ക് ഓർക്ക് മദ്രസ ഉണ്ട് പറഞ്ഞിട്ട് ഓര് വേഗം പോയി. അപ്പോൾ എൻ്റെ അർഷുമണിൻ്റെ എന്താ തുണക്കാരനാണ് ഓളെ കുട്ടീൻ്റെ ഏട്ടത്തിൻ്റെ. അപ്പോൾ ഓനിക്ക് ഭയങ്കര പരാതിയായിരുന്നു, ഓനെ കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് വന്നപ്പോഴേ. അപ്പോൾ ഓനിക്ക് മദ്രസ ഉണ്ട് പറഞ്ഞിട്ട് ഓര് വേഗം പോയതേനു. പിന്നെ ദാ മക്കളൊക്കെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. ചെന്നും കയറി വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണിൻ്റെ അടുക്ക് പിന്നെ ചോറ് തിന്നാൻ വിളിച്ചു. അങ്ങനെ ഇറങ്ങി എന്നിട്ട് ചോറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറുകയാണ്. വീടൊക്കെ ഒന്ന് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ ചെന്നിട്ട് പിന്നെ ഹാളിലേക്കാണ് കേട്ടോ കയറണത്. അപ്പോൾ ദാ സിറ്റ് ഔട്ടിലുണ്ട് മാഷാല്ലാ. ഇത് ചെയ്തത് എൻ്റെ പിന്നെ ആങ്ങൻ്റെ കുട്ടി ശാലുമോളാണ് കേട്ടോ. മോളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും മാഷാല്ലാ. പിന്നെ അങ്ങനെ ഹാളിലേക്കാണ് കയറിയിട്ട് പിന്നെ ഹാളിൽ രണ്ട് റൂം കേട്ടോ. ഇതാണ് ഒരു റൂം. റൂമൊക്കെ അത്യാവശ്യമൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. ഹാളാണ് തീരെ വലിപ്പമില്ല, അതായത് ചെറുതായത് കേട്ടോ. റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. രണ്ട് റൂമാണുള്ളത്. രണ്ട് റൂമിലും ഓരോ കട്ടിലുണ്ട്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള കട്ടിൽ തന്നെ ഇട്ട് ഇടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെ നിസ്കരിക്കാനൊക്കെ ഉള്ള അലമാരൊക്കെ ഇടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ. ഹാളിലാണ്, പിന്നെ കുറച്ച് വലിപ്പം കുറവാണ്. ഇതാ ഹാളിലാണ് ഈ വാഷ് ബേസൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ടേബിള്, വലിയ ഡൈനിങ് ടേബിളൊന്നും ഇടാലേ ഇതില്ല. അപ്പോൾ ഡൈനിങ് ടേബിൾ വലുത്, അത് പുറത്താണ് കേട്ടോ ഇട്ടിക്കണത്. ഇവിടെ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ കിച്ചണാണ്. പിന്നെ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ പാത്രം കഴുകാനുള്ള സ്ഥലം കൊട്ടത്തിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ പാത്രം വെക്കണ പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ ബാത്റൂമാണ്. ബാത്റൂമും അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പാടത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. ഓലെ പെരൻ്റെ അപ്പുറത്ത് തന്നെ തോടുണ്ട്. പിന്നെ നല്ല വിഴിഞ്ഞ പാടം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ വള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഈ കുഞ്ഞാമ്മാൻ്റെ വലിയ മോൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ. ഈ പാവാടൊക്കെ പൊന്തിച്ച് വെച്ചിട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വള്ളത്തിൽ കിടക്കുക, നീന്തുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. അങ്ങനെ നനഞ്ഞതായിട്ടാണ് പിന്നെ കയറിയത്. ആദ്യം കുഞ്ഞാമ്മീറ്റ് ഇവിടെ പെരയിന്നന്ന് പെരിയിലായിന്നന്ന് എപ്പോഴും ഇതേപോലെ വള്ളത്തേക്ക് തോട്ടക്ക് വന്നിരുന്നു. അന്നൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടേ നല്ല വെള്ളം നിന്നിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്. പിന്നെ തിരുമ്പാനൊക്കെ ഒരുങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളൊന്നും ആയിട്ട് അങ്ങനെ ഓല് കളിക്കാനായപ്പോക്കിനൊക്കെ ഓല് ഇവിടുന്ന് പോയിരുന്നു. അപ്പോൾ ഓലിക്ക് ഓലിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ഈ വള്ളമൊക്കെ. അപ്പോൾ ഓല് നല്ല കളിയിലാണ്. പിന്നെ കുഞ്ഞാറ്റി നിയമോളും വള്ളത്തേക്ക് ഇറങ്ങിയപ്പോൾ പാവാടൊക്കെ പൊക്കിയിട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വള്ളത്തേക്ക് ഇറങ്ങിയിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് വള്ളമുള്ള മുത്ത് പാവാടൊന്നും നനയില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഓലിങ്ങനെ വള്ളത്തിൽ നീന്തുക, കളിക്കുക, കിടക്കുക, ഇരിക്കുക, എന്തൊക്കെയെന്ന് അറിയില്ല. പാവാടൊക്കെ ഫുള്ള് നനഞ്ഞിരുന്നു കേട്ടോ കയറിയപ്പോക്കിന്. അപ്പം എൻ്റെ മക്കളും പിന്നെ അമ്മോൻ്റെ മോനും പിന്നെ അഞ്ചത്തിൻ്റെ മക്കളൊക്കെ നല്ല ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെയാണ്. പിന്നെ അവരിങ്ങനെ പാടത്തേക്കൊക്കെ ഇറങ്ങി പോയി പാടത്തുകൂടെയൊക്കെ നടക്കിയേനു ഫോട്ടോ എടുത്തുങ്ങാണ്ട്. പണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാലേ പിന്നെ പെരൻ്റെ ഉള്ളിലൊന്നും ഇരിക്കൂല കേട്ടോ. ഇതേപോലെ ഇവിടെ തന്നെ കറം പിന്നെ ഈ തോട്ടും പക്കത്ത് പാടത്തുകൂടിയൊക്കെ തന്നെ കയറട്ടോ. പണ്ട് തന്നെ അങ്ങനെയാണ്. ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് ഉള്ളക്ക് പെരൻ്റെ ഉള്ളക്ക് കയറാൻ തോന്നൂല. അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. ഈ കുഞ്ഞാമ്മക്ക് 4 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഒരു 3 കല്യാണം കഴിഞ്ഞിക്കണ്. 3 ആള് പിന്നെന്താ പെണ്ണുങ്ങൾ പ്രസവിച്ചെടുക്കുകയാണ് കേട്ടോ. ഓള് പ്രസവത്തിന് പോയിക്കാണ്. അപ്പോൾ ഓൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഓള് പോയിട്ടാണ് ഇവിടെ പെരപ്പണിയൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ 60 ആയി, പിന്നെ 2 മാസമായി. അപ്പോൾ ഓള് പിന്നെന്താ കണ്ടിട്ടില്ല ഇവിടെ. അപ്പോൾ ഓൾക്ക് കുടിരിക്കലിനൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഓള് ഞാൻ വീഡിയോ ഇടുന്നത് ഇങ്ങനെ നോക്കിങ്ങോണ്ട് നിൽക്കുകയാണ്. ഞാൻ വീഡിയോ ഇട്ടാൽ കാണാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, താത്ത എന്താ വീഡിയോ ഇട്ടില്ലേ. ഓളിങ്ങനെ ദിവസവും നോക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ വീഡിയോ ഇടുന്നത് നോക്കിയിട്ട് ഓൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിപ്പോൾ കുറേ ദിവസമായി, 2 ആയി കുടിരിക്കൽ കഴിഞ്ഞിട്ട്. ഞാനിതുവരെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാനും കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും നിന്ന് നിൽക്കാൻ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോഴാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ പാടൊക്കെ കണ്ടില്ല ഞങ്ങൾ, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ മക്കളിങ്ങനെ അതിക്കൂടെയൊക്കെ നടന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ അവിടെ പാടത്തുകൂടെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതവിടെ അജുവും അസിലു പിന്നെ എൻ്റെ അനുജത്തി മക്കളൊക്കെ നിന്നിട്ട് നല്ല ഫോട്ടോ എടുക്കലും ഒക്കെയാണ് കേട്ടോ. അജുവിന് നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. ഓന് ചെറുപ്പത്തിലൊക്കെ എപ്പോഴും വന്നിരുന്നു കേട്ടോ. ഞാനില്ലെങ്കിലും ഓനെപ്പോഴും വന്ന് ഇവിടെ പാർക്കും. പിന്നെ ഓനക്ക് കാക്കോളൊക്കെ മീൻ പിടിച്ചു കൊടുക്കും കുഞ്ഞാമ്മേൻ്റെ മക്കള്. പിന്നെ മീനൊക്കെ പിടിച്ചു കൊടുക്കത്തിനു. പിന്നെ വരുമ്പോൾ മീനുകളായിട്ടൊക്കെയാണ് വരിക അങ്ങോട്ട് വരുമ്പോൾ. അങ്ങനെയാണ്. അതേപോലെ കുഞ്ഞാമ്മീൻ തന്നെ തിരുമ്പാൻ വരും, ഓനായിട്ട് വരും. എന്നിട്ട് ഓനക്ക് ആദ്യം മീനുകളെ പിടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു അങ്ങോട്ട് വരുന്നത് ഓനക്ക്. ഇപ്പോൾ ഇതാ നിയമോളെയും കുഞ്ഞാറ്റൻ്റെയും ഒക്കെ കൂടെ എന്താ നിച്ചുമോളും വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വള്ളത്ത് കളിച്ചാൻ. അപ്പോൾ അത് കുഞ്ഞാമ്മാൻ്റെ 2 മകൻ്റെ കുട്ടിയാണ്. പിന്നെ ഒരു കണ്ടോ വള്ളത്ത് ആദ്യം ഫസ്റ്റ് ഇറങ്ങിയ മാതിരി അല്ലല്ലോ കയറാനപ്പോക്കിന്. ആകെ നനഞ്ഞിട്ടേ പിന്നെ കുറേ നേരം കളിച്ചിക്കണം കേട്ടോ വള്ളത്തിൽ. അപ്പോൾ കയറുകയാണിപ്പോൾ. നിയമോള് ഞാനിടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് അതേപോലെ അനുകരിച്ചു. ഓള് വീഡിയോ എടുത്തിട്ടേ ഞാൻ പറയണ പോലെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. എന്നിട്ട് ഓളമ്മ എനിക്ക് വിട്ടുതരും, ഇതാ താത്താനെ കോപ്പി അടിച്ചതാണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് വിട്ടുതരും. അപ്പോൾ ഇതാ ഇവിടെ 2 കുഞ്ഞാമ്മാൻ്റെ 2 മോൻ്റെ കുട്ടികളാട്ടോ, ആൺകുട്ടിയും
പെൺകുട്ടി അഭിമോനും നിച്ചുമോളും ഇങ്ങനെ പാടത്തേക്ക് മെറ്റിലൊക്കെ എൻ്റെ മക്കളൊക്കെ ഫോട്ടോ എടുക്കാൻ വയ്ക്കുകയാണ് അങ്ങോട്ട് തിരക്കൊക്കെ. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഓല്. അപ്പം ഞാൻ അങ്ങോട്ട് കുറച്ച് നമുക്ക് പോയോക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഓലേറ്റിങ്ങനെ പോന്നതാണ്. അപ്പോൾ കണ്ടില്ലേ പാടമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനേ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ എന്താ റെയിലാണ് കേട്ടോ. അപ്പോൾ ആ റെയിലിൻ്റെ അപ്പുറത്താണ് പിന്നെ ഞങ്ങളെ വീട് കേട്ടോ. എൻ്റെ പേരേക്ക് പാടത്ത് കൂടിയാണ് നടന്നാൽ മതി, പിന്നെ റോട്ടിൽ കൂടി പോവുകയാണെങ്കിൽ കുറേ പോകണം കേട്ടോ, കുറച്ചധികം ഉണ്ട്. അപ്പോൾ പാടത്ത് കൂടി ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ പിന്നെ റെയിലായി, റെയിലിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ എൻ്റെ പേര് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക്കണമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ ഞാൻ പുതിയൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.